സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ അവിടെ തരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിൽ കെരിയറിൽ എൽവിംഗ് അൽബിയൻഡോക്സ് ഫാമിലി മെമ്പേഴ്സ് ഇന്ന് വ്യാഴാഴ്ച വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് പറയുവാണ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവരും കേൾക്കുക ഇന്ന് വ്യാഴാഴ്ച എൽ ബി എൻ ഡോഗ്സിൻ്റെ ബാനറിൽ ഒന്നുകിൽ ചാറ്റ് വിത്ത് എൽ ബി എൻ പ്രോഗ്രാം അതുപോലെ തന്നെ എസ് ബി ബി എസിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സെഷൻ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നിടപെട്ട വ്യാഴാഴ്ചകളിൽ മാസത്തിൽ രണ്ട് തവണ എസ് ബി ബി എസ് അല്ലെങ്കിൽ ചാറ്റ് വിത്ത് എൽ ബി എൻ പ്രോഗ്രാം ഇത് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളായിട്ട് ഉണ്ടാവും രണ്ട് തവണകളിലായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വ്യാഴാഴ്ച ദിവസങ്ങൾ ക്രമീകരിച്ച് പോകുന്നത് ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ നാളെ രാത്രി ഏഴരക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ചോദിക്കും നാളെ രാത്രി ഏഴരക്ക് എന്താണ് പ്രോഗ്രാം എസ് ബി ബി എസ് ആണോ ചാറ്റ് വിത്ത് എൽ ബി എൻ സീരീസിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു മിനി ട്രെയിനിങ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും അല്ല ഒരു മിനി ട്രെയിനിങ് സെഷൻ ഇനി വെ ചാറ്റ് വിത്ത് എൽ ബി എൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു മിനി ട്രെയിനിങ് സെഷൻ എന്ന് വിശേഷിപ്പിക്കാം നമ്മൾ എന്താണ് വെള്ളിയാഴ്ച അഥവാ നാളത്തെ ദിവസം പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ട് അഥവാ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട് എങ്ങനെ പ്രോസ്പെക്റ്റിനോട് നമ്മൾ പ്ലാൻ പറയുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒട്ടനവധി ആളുകൾ വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്തു വരുന്നത് ഈ അടുത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു കേസ് കിട്ടുകയുണ്ടായിട്ടുണ്ട് ുണ്ട് അപ്പോൾ ആ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡയറക്റ്റ് സെല്ലറാണ് ഉത്തരവാദിയായിട്ട് വരുന്നത് പ്രോസ്പെക്റ്റിനോട് കളവ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പ്രോസ്പെക്റ്റിനോട് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വഞ്ചിതനായി എന്നുള്ള രീതിയിലേക്ക് എത്തുകയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അത് അതിൻ്റെ തെളിവുകൾ ആ ഒരു പ്രോസ്പെക്റ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണോ അതൊന്നും മാറ്റർ അല്ല ആ ഒരു സെല്ലിംഗ് കമ്പനിയെ ബാധിക്കില്ല അവരുടെ അപ്ലൈനെ ബാധിക്കില്ല ഒരാളെയും ബാധിക്കില്ല പക്ഷേ ആ ഡയറക്ട് സെല്ലർ ഫേക്കായിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത ആ ഡയറക്ട് സെല്ലർ ശിക്ഷ അർഹനാണ് എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് റൂളൊക്കെ വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ എല്ലാവരും വളരെ ലേസി ആയിട്ട് കാണുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആണ് നമ്മൾ പ്രസൻറ്റേഷൻ സെഗ്മെൻ്റിലെ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അടുത്തൊരു കാര്യം ഐ ഡി ക്രിയേഷൻ എന്നുള്ളത് ഒരു ഐ ഡി ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇന്ന് മാർക്കറ്റിലുള്ള കൺഫ്യൂഷൻ ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു വന്ന രണ്ട് മാറ്ററുകൾ ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ സംബന്ധിക്കുന്ന ഐ ഡി ക്രിയേഷനും പ്ലാൻ പ്രസൻറ്റേഷൻ സെഗ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ടീം എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യേണ്ടത് അതിനെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം ടീമിനെ എങ്ങനെ നമുക്ക് ഐ ഡി ക്രിയേഷൻ ചെയ്യാം എങ്ങനെ പ്ലേസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണ് ഒട്ടനവധി ആളുകൾ ഇപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഐ ഡി ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് സ്വന്തം ടീമിനെ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അതിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ഒരു സെഷനാണ് ഈ രണ്ട് കണ്ടന്റാണ് നമ്മൾ നാളത്തെ നമ്മുടെ ചാറ്റ് വിത്ത് അൽബിൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സൂം ട്രെയിനിങ്ങിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ സൂം ട്രെയിനിങ്ങിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ അതിൻ്റെ പാസ്കോഡ് അതിൻ്റെ യൂസർ നെയിമ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും എന്നോട് പേഴ്സണലി ചാറ്റിംഗ് ലിസ്റ്റിലുള്ള അഥവാ എന്നോട് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും നമ്മൾ പോസ്റ്ററും ക്രിയേറ്റ് ചെയ്തിടും ഇന്ന് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടും ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ അത് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ നാളെ കൃത്യം ഏഴരക്ക നമുക്ക് കാണാം സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ അവിടെ തരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ല് അത് വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതൊരു സർപ്രൈസിങ് എലമെന്റ് ആണ് അടുത്ത ദിവസങ്ങളിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാവും എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആണ് ഒരു സർപ്രൈസിങ് സ്കിൽ ഡെവലപ്പിംഗ് പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതെപ്പോഴാണ് ഏപ്രിൽ മാസം ഒരു മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് സോ അതെന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ പ്രോഗ്രാമിൽ കാണാം നാളത്തെ കണ്ടന്റും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നെറ്റ്വർക്ക് മാർക്കറ്റ് ലൈഫിൽ നമ്മളൊരു ഐ ഡി ക്രിയേഷൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്തും അതിനെ പ്ലേസ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ എല്ലാവരുടെ മനസ്സിലുള്ള ഡൗട്ടാണ് അപ്പോൾ നാളെ കൃത്യം ഏഴരക്ക് നമുക്ക് കാണാം Bye.